കാവ്യാമാധവന് വേണ്ടി രാജരാജേശ്വര ക്ഷേത്രത്തിൽ പൊന്നിൻകുളം സമർപ്പണം. അച്ഛൻ മാധവൻ, അമ്മ ശ്യാമള എന്നിവരും സഹോദരൻ മിഥുൻ, ഭാര്യ റിയ, മിഥുൻ്റെ കുട്ടി എന്നിവരുമാണ് തളിപ്പറമ്പിലെ അടുത്ത ബന്ധുവായ രമേശിനോടൊപ്പം വ്യാഴാഴ്ച രാത്രി 8 ക്ഷേത്രത്തിലെത്തിയത്. 8:10 ക്ഷേത്രത്തിനകത്ത് കടന്ന ഇവർ ചടങ്ങുകൾ പൂർത്തിയാക്കി 8:25 ക്ഷേത്രത്തിൽ നിന്നും പോയത്. രാത്രി തളിപ്പറമ്പിലെ രമേശിൻ്റെ പാളയാട്ടെ വീട്ടിൽ തങ്ങിയ ശേഷം പുലർച്ചെ തൃച്ചംബരൻ ക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷമാണ് 4 തളിപ്പറമ്പിൽ നിന്നും പോയത്. കാവ്യാമാധവൻ്റെ പേരിലും അമ്മ ശ്യാമളയുടെ പേരിലുമാണ് ക്ഷേത്രത്തിൽ പൊന്നിൻകുടത്തിന് രസീത് മുറിച്ചത്. ഐശ്വര്യത്തിനും ഉദ്ദിഷ്ടകാര്യസാധ്യത്തിനുമാണ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ പൊന്നിൻകുടം സമർപ്പണം നടത്തുന്നതെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ മുല്ലപ്പള്ളി നാരായണൻ നമ്പൂതിരി പറഞ്ഞു. ഇതിലേക്ക് 1700 രൂപയാണ് ദേവസ്വത്തിലേക്ക് അടച്ചത്. ക്ഷേത്രത്തിലെ കൊട്ടുംപുറത്ത് നിന്ന് അരിയളന്ന ശേഷമാണ് പൊന്നിൻകുടത്തിൽ പശുവിൻ നെയ് നിറച്ച് രാജരാജേശ്വരന് സമർപ്പിക്കുന്നത്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത, കർണാടക മുൻ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ എന്നിവരൊക്കെ ഒട്ടനവധി പ്രമുഖരും ക്ഷേത്രത്തിൽ വന്ന് പൊന്നിൻകുട സമർപ്പണം നടത്തിയിട്ടുണ്ട്. രാത്രി 8 മുതൽ 8:30 വരെ മാത്രമാണ് ക്ഷേത്രത്തിനകത്ത് സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ അവസരം നൽകുന്നത്. അതാണ് ഈ സമയത്ത് തന്നെ ഇവർ എത്തിയത്. ആരുമായും സംസാരിക്കാതെ ക്ഷേത്രത്തിനകത്ത് കയറി പൊന്നിൻകുടം സമർപ്പിച്ച ഉടൻ തന്നെ ഇവർ തിരിച്ചുപോയി. ഇവർ എത്തുമ്പോൾ ക്ഷേത്രത്തിൽ വിരലിലെണ്ണാവുന്നവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് സ്ട്രീം.